ചെരിങ്ങാലക്കുള്ള ജനങ്ങൾ യു ഡി എഫിലും എലിയുന എന്നിലും അർപ്പിച്ച വിശ്വാസത്തിന്റെ ഏറ്റവും നല്ല ഒരു തെളിവാണ് ഈ വിജയം എന്ന് ഞങ്ങൾ എല്ലാവരും വിലയിരുത്തുകയാണ്. ഈ നിയോജകമണ്ഡലത്തിൽ യു ഡി എഫിന്റെ അടുക്കും ചിട്ടയുമാണ് പ്രവർത്തനം ഈ വിജയത്തിന് പ്രത്യേകമായി കാരണമായിട്ടുണ്ട്. ശ്രീമാൻ സി എം പി ജാക്സിന്റെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് വളരെ നല്ല നല്ല പ്രവർത്തനം ഈ നിയോജകമണ്ഡലത്തിൽ കാഴ്ചവെച്ചത്. ശ്രീ എം പി ജാക്സിനെയും അദ്ദേഹത്തോടൊപ്പമുള്ള ഭാരവാഹികളെയും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എളിയ സഹോദരൻ നിലയ്ക്ക് ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇരിങ്ങാലക്കുള്ള ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ ജാതി മതഗ്രന്ഥങ്ങൾക്ക് അതീതമായി എല്ലാവരും നമ്മോട് സഹകരിക്കുകയുണ്ടായി. ഇത് ജനങ്ങളുടെ വലിയൊരു വിജയമാണ്. ഒരു വലിയ സംസ്കാരം നമുക്ക് ഈ മണ്ണിൽ കൂടുതലായി ഉയർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് രാഷ്ട്രീയത്തിനും ജാതിക്കുമൊക്കെ അപ്പുറത്തുള്ള സംസ്കാരമാണ്. അത് ഇരിങ്ങാലക്കുട കേരളത്തിന് മാതൃകയായി നൽകിയിട്ട് വലിയ സംസ്കാരമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇരിങ്ങാലക്കുള്ള നാനാ ജാതി വിഭാഗത്തിൽപ്പെട്ട നല്ലവരുടെ സഹായ സഹോദരി സഹോദരന്മാർ വിവിധ രാഷ്ട്രീയ കക്ഷി ആളുകൾ എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇത് ജനാധിപത്യത്തിന്റെ ഒരു വിജയം കൂടിയാണ്. പരാജയപ്പെടുന്ന ആളുകൾ ജനങ്ങൾക്ക് എതിരായിട്ടുള്ള ആളുകളല്ല, അവർക്കുമുണ്ട് ജനങ്ങളുടെ പിന്തുണ. അവിടെയൊക്കെ സഹകരണം തേടിക്കൊണ്ട് തീർച്ചയായിട്ടും എല്ലാ വിഭാഗം ആളുകളെയും സഹകരിപ്പിച്ചുകൊണ്ട് ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ഇനി ഞാൻ മുന്നോട്ട് പോകും. ഈ നാട് തീർച്ചയായും ഞാൻ പറയുന്നത് പ്രത്യേകമായി ദൈവത്തെ തെരഞ്ഞെടുക്കപ്പെടുന്ന നാടാണ്. ഈ നാടിന്റെ പുണ്യം വളരെ വലുതാണ്. ഇതെന്ന് നിലനിർത്താൻ കഴിയണം. അതിനെല്ലാവരുടെയും പ്രത്യേകമായിട്ടുള്ള സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ അവസരത്തിൽ തീർത്താ തീരാത്ത നന്ദി ഈ നാട്ടിലെ ജനങ്ങളോടുണ്ട്. 2001 എലിയോന എന്നെ 406 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇരിങ്ങാലക്കുട നിലവറ ജനങ്ങൾ ജയിപ്പിച്ചത്. പിന്നീട് 2006 തെരഞ്ഞെടുപ്പിൽ ആ ഭൂരിപക്ഷം വീണ്ടും വർദ്ധിപ്പിച്ചുകൊണ്ട് 8000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എന്നെ ഇരിങ്ങാലക്കുടയിലെ ആളുകൾ വിജയിപ്പിക്കുകയുണ്ടായി, യു ഡി എഫ് വിജയിപ്പിക്കുകയുണ്ടായി. ഇത് മൂന്നാമത്തെ ഹാട്രിക് വിജയമാണ്. ഈ തവണത്തെ വിജയം 12461. അപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്കാൾ മികച്ച വിജയമാണ്, നല്ല ഭൂരിപക്ഷമാണ് ഇത്തവണ ലഭിച്ചിട്ടുള്ളത്. ജനങ്ങൾ കൂടുതൽ വിശ്വാസവും കൂടുതൽ സഹകരണം എനിക്ക് നൽകുകയാണ്, യു ഡി എഫ് നൽകുകയാണ്. അതുകൊണ്ട് തികച്ചും വിനയാനുതനായി ജനങ്ങളുടെ ഈ അംഗീകാരമൊക്കെ തന്നെ ഈ മനസ്സ് സാംസ്കരിച്ചുകൊണ്ട് ഇന്ന് ജനങ്ങളുടെ ഒരുവനായി ജനങ്ങളുടെ ദാസനായി പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും എന്നുകൂടി അവസരം സൂചിപ്പിക്കട്ടെ. 1957 ശ്രീ അച്യുതമേനോൻ വിജയിച്ച തൊട്ട് 96 ഭവനപ്പന്തമ്പാടം വിജയിച്ചവരെയുള്ള കാലഘട്ടത്തിലെ ഭൂരിപക്ഷത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലാണ് ഇരിങ്ങാലക്കുളയിൽ ഇത്തവണ എന്നെ വിജയിപ്പിച്ചുള്ളത്. ഇരിങ്ങാലക്കുളയിലെ ഇതുവരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം 10547 ഇത്തവണ അത് 12461 വർദ്ധിച്ചപ്പോൾ കഴിഞ്ഞ 14 തവണയായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് ഇത്തവണ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതൽ കൂടുതൽ കടപ്പാടും കൂടുതൽ കൂടുതൽ ആത്മാർത്ഥതയും സ്നേഹവും എന്നും ജനങ്ങളോട് പ്രകടിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ ഒരുവനായി ജനങ്ങൾക്ക് ഇടയിൽ നിന്നുകൊണ്ട് ഞാൻ എളിവനായി ഞാൻ ഉണ്ടാകും എന്ന് അവർ സൂചിപ്പിക്കുന്നു. എല്ലാവർക്കും 1000 നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ വിഭാഗം ആളുകൾക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിന് മാതൃകയായ പ്രവർത്തനമാണ് ഇരിങ്ങാലക്കുള യു ഡി എഫ് നേതൃത്വം കൈവരിച്ചിട്ടുള്ള കാഴ്ചവെച്ചിട്ടുള്ളത്. അത് ഞാൻ ഒരിക്കൽ കൂടി പറയും, സി എം പി ജാക്സൺ അദ്ദേഹത്തിന്റെ കറതീർന്ന ആത്മാർത്ഥത ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായി എല്ലാ സ്ഥലത്തും കാണുകയുണ്ടായി. എല്ലാ സ്ഥലത്തും എണ്ണയിട്ട് യന്ത്രത്തെപ്പോലെ യു ഡി എഫിന്റെ കമ്മിറ്റി പ്രവർത്തിച്ചു. അതിന് പ്രിയപ്പെട്ട ശ്രീ ജാക്സണും ഒക്കെ നൽകിയ സംഭാവന വളരെ വലുതാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പത്രമാധ്യമ സുഹൃത്തുക്കൾക്കും കഴിഞ്ഞ കാലഘട്ടം നൽകിയ സഹകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, അഭിവാദ്യങ്ങൾ. കൃത്യ പ്രതികാരം
എല്ലാവരും ജനങ്ങൾക്കിടയിൽ നിന്നാണല്ലോ കാര്യങ്ങളാണ്. എല്ലാ പഞ്ചായത്തിലും എല്ലാ മുക്കിലും മൂലയിലും മന്ത്രിയോടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിലയിരുത്തൽ പറഞ്ഞത് 5,000-7,000 പക്ഷേ അത് പേഴ്സണലായി കണ്ട് മറ്റു ട്രെൻഡുകളും ഒക്കെ വന്നാൽ കുറെ കൂടി ഉയരും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞു. അത് നമ്മുടെ എല്ലാവരുടെയും കൂടി ഇത് എന്നെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഒരു 1,00,000 റോഡ് വെച്ചാൽ ജനങ്ങൾ പുച്ഛിച്ചുള്ള തെരഞ്ഞെടുപ്പ് റിസൾട്ട് നമുക്ക് സാക്ഷിയുണ്ട്. അതിന് വേറെ ചർച്ചകൾ ആവശ്യമുണ്ട്. ആ ഏത് ആരോപണങ്ങളും തെരഞ്ഞെടുപ്പിന്റെ അവസരത്തിൽ LDF വ്യക്തിപരമായും സംഘടനാപരമായും ഉയർത്തി കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ആ ആരോപണങ്ങളെ വേറടക്കം കേരളത്തിലെ ജനങ്ങളെ തിരസ്കരിച്ചിട്ടുണ്ട്. ഒരു ആൾക്കാർക്കല്ലേ വോട്ടർമാർക്ക് തോന്നുന്നുണ്ട്. 1,50,000 വോട്ടർമാരിൽ നിയോജകമണ്ഡലത്തിൽ 5,000 ആൾ പങ്കെടുത്തിട്ട് അവർക്ക് ആവശ്യമുണ്ടായ 1,45,000 പങ്കെടുക്കാത്ത ആൾക്കാരുടെ ആവേശം നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും ഒക്കെയാണ് നടത്തേണ്ടത്. അത് സംസ്കാരം, ഇങ്ങനെപ്പോഴേക്കും സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തെ യോജിക്കാത്ത പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും ഒക്കെ ആയിട്ട് ചില ഇടതുപക്ഷ നേതാക്കന്മാർ പോയത് ദുഃഖമാണ് പറഞ്ഞത്. അതെ, അതൊക്കെ ജനങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു, ജനങ്ങൾ പരിഹസിച്ച് തെളിയുകയാണ്. അത് ഇതിൽ നിന്ന് ഈ വലിയ ഭൂരിപക്ഷത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം, ഇങ്ങനെ അഭിനാശകരമാകുന്ന അല്ലെങ്കിൽ വ്യക്തിഗത നടത്തുന്ന പ്രചരണങ്ങൾ ആരുടെ ഭാഗത്തുണ്ടായാലും ഇരിങ്ങാലക്കുട അല്ലെ ആളുകൾ അർഹിക്കുന്ന അവഗണനയോടുകൂടി പുച്ഛിച്ച് തള്ളും എന്നുള്ളതൊരു സൂചനയാണ്. ഇരിങ്ങാലക്കുടയിലെ സാംസ്കാരികപരമായിട്ടുള്ള ഒരു നല്ല മനോഭാവത്തിന് പോലും മങ്ങലേൽപ്പിച്ചു.